മുന്നിൽ ഞാൻ ഓടുന്നു, എന്റെ പുറകെ പട്ടി ഓടുന്നു, അതിന്റെ പുറകെ ഓരോ പരട്ടകൾ, അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൺഫ്യൂഷനില്ല, കപ്പ് ആർക്ക് കൊടുക്കണമെന്ന്, തെനാലിക്കോ പട്ടിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ സാർ വരുന്നു, എന്നെ ചികിത്സിക്കാൻ വന്നതാ. വരണം ഡോക്ടർ, ഇരിക്കണം സാർ. എന്താ വിശേഷം? ഞാൻ വന്നതേ ഇവനെ. നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം സാർ. നിങ്ങൾ ഏത് കമ്മീഷണർക്ക് പോയാലും ഇത് നടക്കില്ല. നീ ഇരിക്കേ. എന്താന്ന് വെച്ചാ, നിങ്ങൾ തന്നിരിക്കുന്ന കംപ്ലൈന്റിൽ ഇവൻ മനോരോഗിയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. മനോരോഗിയെ ജയിലിലടക്കാനും പറ്റില്ല, അടിക്കാനും പറ്റില്ല. അതല്ല ഇൻസ്പെക്ടർ, ഇവൻ അവൻ മദ്രാസിൽ പോവാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വാൻ വരും. വാൻ വരുന്നത് വരെ സംസാരിക്കാന്ന് വെച്ചപ്പാ ഒരേ കോമഡി ജോക്കും. ഇനി എന്താ പ്രശ്നം? ഞങ്ങൾ അയക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അയക്കണ്ട ഇൻസ്പെക്ടർ, ഞാൻ തന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇതെന്തോ ഈ പറയുന്നത്? മനോരോഗിയാന്ന് പറഞ്ഞു, കൊല ചെയ്യൂ എന്ന് പറയുന്നു. കൊല ചെയ്യുമല്ലോ, ചെയ്തേക്കാം. ദാറ്റ്സ് ഓൾ. എല്ലാം ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ. എന്ത് നുണ പറഞ്ഞെന്നോ? എന്താ സാർ വിചാരിച്ചേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എന്താ കളിക്കാനും തമാശ പറയാനും ഉള്ളതാണോ? ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് മൈ ട്രീറ്റ്മെന്റ്. നീ എഴുന്നേക്ക്. ഞാൻ എന്റെ മനസ്സ് തുറന്നൊരു കാര്യം പറയട്ടെ ഡോക്ടറോട്? നീ ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ വാ. ഡോക്ടർ, നിങ്ങൾ സാധാരണ ഡോക്ടറല്ല, ദൈവം, ദൈവ വൈദ്യൻ, വൈദ്യീശ്വരൻ. നിങ്ങൾക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിൽ നിങ്ങളെ പ്രതിഷ്ഠിച്ച് പാലഭിഷേകമൊക്കെ കാപ്പിപ്പൊടി ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കുത്തിയിളക്കി. ഇല്ല, അത് കോഫി. ഞാൻ വിഗ്രഹം പൂജിക്കുന്ന കാര്യം പക്ഷേ അങ്ങനെ വിടാൻ പറ്റില്ല ഡോക്ടർ. നിങ്ങൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു, അത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ നിങ്ങളെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നു. മുതുകിൽ എന്ത് പറ്റി ഡോക്ടർ? ഇത് ട്രീറ്റ്മെന്റ് അല്ല, എന്റെ മുതുകൊക്കെ ചൊറിയുന്നു. ഞാൻ ചൊറിഞ്ഞു? വേണ്ട. ശരി, എന്നാൽ ഈ വേല് കൊണ്ട് ചൊറിഞ്ഞു തരാം. നിങ്ങൾ ദൈവം, നിങ്ങൾ ചൊറിയരുത്. ഞാൻ മനുഷ്യനല്ലേ, ഞാൻ ചൊറിയരുത്. ഇതും ട്രീറ്റ്മെന്റ്? യെസ്, ട്രീറ്റ്മെന്റ്. എങ്ങനെയുണ്ട്? ശരിക്കും കൊടുക്ക് തെന്നാലി. ഇതാ, ഇതിൽ കുറച്ച് ഡ്രസ് ഉണ്ട്, ഇതിൽ കുറച്ച് പൈസയുണ്ട്. നീ തിരിച്ച് മദ്രാസിലേക്ക്. അയ്യോ, എന്താ ചേട്ടത്തി, നിങ്ങളും സൈഡും അറിയോ? മാറില്ല, ഞാൻ എപ്പോഴും എന്റെ ഭർത്താവിന്റെ സൈഡ് തന്നെയാ. അതെ തെന്നാലി, നിങ്ങൾ തിരിച്ച് മദ്രാസിൽ തന്നെ പോക്കോ, നമുക്ക് അവിടെ. ഞാൻ ഇതിനെന്ത് മറുപടി പറയാനാ? നിങ്ങൾ തന്നെ പറയൂ. എന്ത് പറ്റി എല്ലാവർക്കും? മദ്രാസിലേക്ക് അയക്കാനാണോ തെനാലി ഞാൻ കഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു വന്നത്? അതെ, ഇത്ര വർഷമായിട്ടും നിങ്ങളെ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. തെന്നാലിയോടുള്ള വെറുപ്പെല്ലാം നിങ്ങൾ ജാനകിയുടെ മേലെ തീർക്കുന്നേ. വേണ്ട, ഇനി തെന്നാലിക്ക് ട്രീറ്റ്മെന്റ് മദ്രാസിൽ വെച്ച് മതി. അയാൾ പോട്ടെ. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്താ തെന്നാലിക്കൊന്നുമില്ല, ഞാൻ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് ആണെന്ന് അറിഞ്ഞ ഇവള് പോയി ഇവന്റെ അടുത്ത് പറയില്ലേ? അവര് തിക് ഫ്രണ്ട്സ് അല്ലേ? അതാണ്, അങ്ങനെ വരുമ്പോ എന്റെ ട്രീറ്റ്മെന്റ്സ് എല്ലാം വെറുതെ ആയി പോയില്ലേ? അങ്ങനെ വരുമ്പോ ഇവന് പോലീസിനോടല്ലേ പേടി മാറില്ലല്ലോ. ദാറ്റ്സ് വൈ ഐ ഷൗട്ടഡ്. അപ്പോ എന്റെ അടുത്ത് ദേഷ്യം കാണിച്ചതൊക്കെ ആക്ടിംഗ്? എല്ലാം അഭിനയം അല്ലേ? ഇനി ഈ കൈ